ലോക്ക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നതോടെ തിങ്കളാഴ്ച മുതൽ ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും തുറന്നു പ്രവർത്തിച്ചു അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കു പുറമെ ഇലക്ട്രോണിക് റിപ്പയർ ഷോപ്പുകൾ വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്കും തുറക്കാനുള്ള അനുമതി നൽകി തുണിക്കട ചെരുപ്പുകട കട സ്വർണ്ണക്കടകൾ തുടങ്ങിയവയ്ക്ക് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തുറക്കാൻ നേരത്തെ അനുമതി നൽകിയിരുന്നു രോഗസ്ഥിതീകരണ നിരക്ക് പത്തു ശതമാനം വരെയുള്ള എ ബി കാറ്റഗറി മേഖലകളിലാണ് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഏഴ് മുതൽ രാത്രി എട്ട് വരെ കടകൾ തുറക്കാൻ അനുവദിക്കുക കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ബാർബർ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത് കോവിഡ് രണ്ടാം തരംഗത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നു ഇക്കൂട്ടത്തിൽ ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു ഇതോടെ ജില്ലയിലെ ആയിരക്കണക്കിന് ബാബർ തൊഴിലാളികളുടെയും ഉടമകളുടെയും കുടുംബം പട്ടിണിയിലായി ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കടകൾ തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് കടക്കിണിയിൽ കിടന്ന തൊഴിലാളികൾക്ക് ആശ്വാസമായിരിക്കുകയാണ് സർക്കാരിന്റെ കോവിഡ് ഇളവുകൾ ബാർബർ ഷോപ്പ് മേഖലകളിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും കോവിഡ് വാക്സിൻ എടുക്കാൻ സർക്കാർ മുൻഗണന നൽകണമെന്നാണ് കേരള സ്റ്റേറ്റ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ ആവശ്യം പ്രായമായവർക്ക് ഓൺലൈനിലൂടെ കോവിഡ് വാക്സിനേഷൻ എടുക്കാൻ രജിസ്റ്റർ ചെയ്യാനുള്ള അറിവില്ലാത്തതിനാൽ സർക്കാർ ഇടപെട്ട് പഞ്ചായത്ത് തലത്തിൽ കോവിഡ് വാക്സിനേഷൻ നൽകാനുള്ള സ്വീകരണം ഒരുക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഏറ്റുമാനൂർ